ആങ്ങമൂഴിയിൽ നിന്ന് പിടികൂടിയ രാജവെമ്പാലയെ കക്കി വനത്തിൽ വിട്ടയച്ചു. അറാനി ഫോറസ്റ്റ് ഡിവിഷനിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ സാക്ഷാൽ ബാബ സുരേഷ് തന്നെയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. കക്കി വനത്തിനുള്ളിൽ വിട്ടയക്കുന്നതിന് മുൻപ് രാജവെമ്പാലയെ ഇന്ന് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ കൊണ്ടുവന്നിരുന്നു. വിവരമറിഞ്ഞ് നിരവധി റാന്നിക്കാർ രാജവെമ്പാലയുടെ കൗതുകം കാണാനെത്തി. ജനക്കൂട്ടമുണ്ടായാൽ പിന്നെ ബാബ സുരേഷിന്റെ സാഹസികതയാണ്, കണ്ണുചിമ്മിയാൽ അപകടമാണ്. പക്ഷേ ബാബ സുരേഷിന് ഒരു രസമാണിത്. ആളുകളിൽ കൗതുകം സാഹസികമായി നിറയ്ക്കുന്ന തമാശ പ്രകടനം. ഇനി ഫോട്ടോ ഫിനിഷിംഗ് ആണ്. രാജവെമ്പാലയെ കൈലേന്തി നിൽക്കുന്ന വനപാലക ഫോട്ടോ ഫിനിഷിംഗ്. 10 അടി നീളമുള്ള പെൻ രാജവെമ്പാലയെയാണ് ബാബ സുരേഷിനോടൊപ്പം വനപാലകർ കൈയിലെടുത്ത് പിടിച്ചത്. ഇവിടെയും ബാബ സുരേഷ് പൊടി രസത്തിലാണ്. പിന്നീട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് PRO ലേഖയോട് രാജവെമ്പാലയുടെ പ്രത്യേകതകൾ വിവരിച്ചു നൽകി. ബാബ സുരേഷ് പിടികൂടുന്ന 37-ാമത്തെ രാജവെമ്പാലയാണിത്. ഇതിൽ 25 എണ്ണവും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇത് 37-ാമത്തെ രാജവെമ്പാലയാണ് പിടിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം 25-ാമത്തെ രാജവെമ്പാലയാണ് ഈ പിടിക്കുന്നത്. ഇത് ഫീമെയിലാണ്, പെണ്ണാണ്. ഇനി ആ ഇതിനു മുന്നേ കിങ്കോബറെ കണ്ടിട്ടില്ല എന്നുള്ളവർ പറഞ്ഞത് 2-3 കാരണങ്ങൾ. ഒന്ന്, ഭക്ഷണം തേടി. നമ്മളിപ്പോൾ കൂടുതൽ കിങ്കോബറിലെ ഈ പത്തനംതിട്ട ആങ്ങമ്പുഴി സേതുവിൻ്റെ ഭാഗത്ത് നിന്ന് പിടിച്ചിരിക്കുന്നത് എല്ലാം ചേരയുടെ പുറകെ വരുന്നതാണ്. അപ്പോൾ ഒന്നിലും ഭക്ഷണം തേടി വരുന്നതായിരിക്കണം താഴേക്ക് വരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ മേഖലയിലൊന്നും കിങ്കോബറ ബൈറ്റ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരിടത്തും കിങ്കോബറ ബൈറ്റ് കിങ്കോബറയാണ് കടിച്ച് മരിച്ചതെന്നതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. കിങ്കോബറയും ആകാം മൂർഖനും ആകാമെന്നൊരു സ്റ്റഡി റിപ്പോർട്ട് 3 പാമ്പ് കടിയേറ്റ് മരിച്ച ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയും. അപ്പോൾ കിങ്കോബറയുടെയും മൂർഖൻ്റെയും വെനം ഒന്നാണ്, ഒരേ പ്രോട്ടീനാണ്. കിങ്കോബറ എന്ന് പറയുന്നത് രാജവെമ്പാല എന്ന് പറഞ്ഞാൽ കരിഞ്ചാത്തി എന്നാണ്. കുടൻ കരിഞ്ചാത്തി എന്ന് പറയുന്നത് കരിങ്കവിളി എന്ന് പറയുന്നത് നമ്മുടെ പൂർവികാർ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ മലയാളികൾ ഈ പാമ്പിനെ വിളിച്ചിരുന്ന പേര് കൃഷ്ണ സർപ്പമെന്നായിരുന്നു ആദ്യത്തെ മലയാളത്തിലെ പേര്. ഈ പാമ്പിൻ്റെ ഇത് ഇങ്ങനൊരു പേരുണ്ടെന്ന് തന്നെ ഒരു കുഞ്ഞു മലയാളികൾക്കാർക്കും അറിയില്ല. ഈ പാമ്പിൻ്റെ പേരിനെ നേരത്തെ കൃഷ്ണ സർപ്പം എന്നറിയപ്പെടുന്ന പാമ്പ്. ഇത് ഉപദ്രവകാരിയല്ല, പിടിച്ച് കളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചവിട്ടി പാമ്പുകൾ സാധാരണ പൊതുവിൽ ചവിട്ടിയേ കടിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിനെ ചവിട്ടി കടിക്കാൻ ഒരു ചാൻസ് ഉള്ളൂ. കളർ ഇതാണ്, നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും, വലിയ സൈസുമാണ്. കടിച്ച പൂർണ്ണമായിട്ട് ആണ്ട് ഡെത്ത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ആ കടി വിടത്തുള്ളൂ. അടുത്തിടെ കല്ലമ്പലത്ത് വെച്ച് മൂർഖൻ കടിച്ച സംഭവം ബാബ സുരേഷ് മലനാട് ന്യൂസിനോട് വിവരിച്ചു നൽകി. ഒരാഴ്ചയോളം ICU. കലമ്പലത്ത് വെച്ച് പിടിച്ച് പിടിക്കുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു 7-ാമത്തെ കിങ്കോബറയിൽ നിന്ന സമയത്താണ് എനിക്ക് ഈ കിട്ടി ഏറ്റവും വലിയ ഒരു 5 ദിവസമാണ് വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വരുന്ന ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. അത് മൂർഖനായിരുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളായ വിജയകുമാർ, KR ഗോപിനാഥൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് രാജവെമ്പാലയെ പിടികൂടാൻ നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ റാന്നി.